Now we shall discuss about nuclear fusion. For fusion, സംഭവിക്കുന്നത് നാല് ഹൈഡ്രജൻ ആറ്റം ഫ്യൂസ് ചെയ്ത് ഹീലിയം ആറ്റം ആവുന്നു. അപ്പോൾ ബൈൻഡിങ് എനർജി നോക്കുകയാണെങ്കിൽ ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ ബൈൻഡിങ് എനർജി കുറവും ഹീലിയത്തിന് കൂടുതലുമാണ്. അപ്പോൾ കൂടുതൽ ടൈറ്റ്ലി ബൗണ്ട് ആയിട്ടുള്ള ഹീലിയമാണ് ഫോം ചെയ്യുന്നത് ലെസ് ബൗണ്ട് ആയിട്ടുള്ള ഹൈഡ്രജനിൽ നിന്നും. സോ മോർ ടൈറ്റ്ലി ബൗണ്ട് സിസ്റ്റംസ് എന്ന് പറഞ്ഞാൽ അതിന് മാസ് കുറവാണ്. മോർ ടൈറ്റ്ലി ബൗണ്ട് സിസ്റ്റംസ് ഹാവ് ലെസ് മാസ് ദാൻ, അപ്പോൾ പ്രോഡക്ട്സിൻ്റെ മാസ് ഈസ് ലെസ് ദാൻ ദ മാസ് ഓഫ് ദി റിയാക്റ്റൻസ്. അങ്ങനെ ആവുമ്പോൾ ആ ഡിഫറൻസ് ഇൻ മാസ്സാണ് എനർജി ആയിട്ട് റിലീസ്ഡ് ആവുന്നത്. ഡിഫറൻസ് ഇൻ മാസ് ഈസ് റിലീസ്ഡ് ആസ് എനർജി. ഇനി ഹൈഡ്രജൻ ന്യൂക്ലിയൈ, ദ ടു ന്യൂക്ലിയൈ ഓഫ് ഹൈഡ്രജൻ മസ്റ്റ് കം വെരി ക്ലോസ് സോ ദാറ്റ് ഫിഷൻ ടേക്സ് പ്ലേസ്. അപ്പോൾ ആ ന്യൂക്ലിയൈ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം പോസിറ്റീവ് ചാർജാണ്. അപ്പോൾ അവിടെ രണ്ടും തമ്മിൽ കൂളം റിപ്പൽഷൻ ഉണ്ട്. ദേ വിൽ ബി എക്സ്പീരിയൻസിങ് കൂളം റിപ്പൽഷൻ. ആ കൂളം റിപ്പൽഷനെ ഓവർകം ചെയ്ത് അത് യുണൈറ്റ് ചെയ്യണമെങ്കിൽ ദ ടെമ്പറേച്ചർ ഷുഡ് ബി വെരി ഹൈ. അപ്പോൾ ടെമ്പറേച്ചർ ഓഫ് ദി ഓർഡർ ഓഫ് 3×10⁻¹ കെൽവിൻ, അത്രയും ഹൈ ടെമ്പറേച്ചർ ഉണ്ടെങ്കിലാണ് ഈ ന്യൂക്ലിയൈക്ക് കൂളം റിപ്പൽഷനെ ഓവർകം ചെയ്ത് ഫ്യൂസ് ചെയ്യാനുള്ള എനർജി കിട്ടുള്ളൂ. സോ ദിസ് ന്യൂക്ലിയർ ഫ്യൂഷൻ, സിൻസ് ഇറ്റ് റിക്വയേഴ്സ് ഹൈ ടെമ്പറേച്ചർ ടു പ്രൊസീഡ്, ദിസ് ന്യൂക്ലിയർ റിയാക്ഷൻ ഈസ് കോൾഡ് തെർമോ ന്യൂക്ലിയർ ഫ്യൂഷൻ. ഈ ന്യൂക്ലിയർ ഫ്യൂഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് അച്ചീവ്ഡ് ഓൺലി ബൈ റേസിംഗ് ദ ടെമ്പറേച്ചർ ഓഫ് ദ സിസ്റ്റം ടു വെരി ഹൈ വാല്യൂസ്, 3×10⁻¹ കെൽവിൻ, അത്രയും ഹൈ വാല്യൂയിലേക്ക് ടെമ്പറേച്ചർ റേസ് ചെയ്യണം. അതുകൊണ്ട് നമ്മൾ ന്യൂക്ലിയർ ഫ്യൂഷന് പറയുന്ന മറ്റൊരു പേരാണ് തെർമോ ന്യൂക്ലിയർ ഫ്യൂഷൻ. ഇനി ഇത്രയും ഹൈ ടെമ്പറേച്ചേഴ്സ് എവിടെ മാത്രമേ ഉള്ളൂ? സണ്ണിലും സ്റ്റാർസിലും മാത്രമാണ് ഈ ഹൈ ടെമ്പറേച്ചർ ഉള്ളൂ. അപ്പോൾ സണ്ണിൻ്റെയും സ്റ്റാർസിൻ്റെയും ഒക്കെ സോഴ്സ് ഓഫ് എനർജി എന്ന് പറയുന്നത് ഇറ്റ് ഇസ് ഫ്യൂഷൻ. ഈ ഫ്യൂഷൻ ബോംബിൽ എങ്ങനെയാണ് ഈ ഹൈ ടെമ്പറേച്ചർ അറ്റൈൻ ചെയ്യുന്നത്? ഒരു ആറ്റം ബോംബ് ആദ്യം എക്സ്പ്ലോഡ് ചെയ്ത് ആ ഹൈ ടെമ്പറേച്ചർ ക്രിയേറ്റ് ചെയ്തിട്ടാണ് എന്താണ് ഫ്യൂഷൻ ബോംബിൽ ഹൈ ടെമ്പറേച്ചർ കണ്ടീഷൻസ് ക്രിയേറ്റ് ചെയ്യുന്നത്, ബൈ എക്സ്പ്ലോഡിങ് എ ഫിഷൻ ബോംബ്. ഇനി ഈ പ്രോട്ടോൺ പ്രോട്ടോൺ സൈക്കിൾ ഒരു മൾട്ടി സ്റ്റെപ്പ് പ്രോസസ്സാണ്. പ്രോട്ടോൺ പ്രോട്ടോൺ സൈക്കിൾ വഴിയാണ് ഹൈഡ്രജൻ ഹീലിയം ആയിട്ട് കൺവേർട്ടഡ് ആവുന്നത്. അപ്പോൾ ഇതിലെ എല്ലാ ഇക്വേഷൻസും പഠിക്കണം എന്നില്ല. ഇത് ശരിക്കും നടക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഈ ആദ്യത്തെ മൂന്ന് ഇക്വേഷൻ രണ്ട് പ്രാവശ്യം പ്ലസ് ഈ നാലാമത്തെ ഇക്വേഷനും കൂടി ചെയ്താൽ നമുക്ക് ഫൈനൽ ഇക്വേഷൻ കിട്ടും. ഈ ഒരു ഫൈനൽ ഇക്വേഷൻ മാത്രം പഠിച്ചു വയ്ക്കുക. ഇങ്ങനെ നടക്കാം അല്ലെങ്കിൽ രണ്ടാമത്തെ രീതിയിൽ നടക്കാം. അപ്പോൾ നിങ്ങളിതിൽ ഈ ഇക്വേഷൻ മാത്രം പഠിച്ചു വയ്ക്കുക. ന്യൂക്ലിയർ ഫ്യൂഷൻ പറയുമ്പോൾ 4×1+2E- gives 2Hc4+2 neutrino + 6γ+26.7 MeV എന്നുള്ള ഈ ഒരു റിയാക്ഷൻ പഠിക്കുക. ഇതിങ്ങനെ നടക്കാം അല്ലെങ്കിൽ ഈ രീതിയിലും നടക്കാം. ഇത് കിട്ടണമെങ്കിൽ ഈ രണ്ട് ഇക്വേഷൻ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം പ്ലസ് ഇത് ചെയ്യണം. അപ്പോഴാണ് നമുക്ക് ഇത് ഈ ഇക്വേഷനിലേക്ക് എത്തുന്നത്. അപ്പോൾ ഇത് പഠിച്ചില്ലെങ്കിലും പ്രോട്ടോൺ പ്രോട്ടോൺ സൈക്കിൾ എന്നാണ് ഇതിൻ്റെ പേര്. ഇതിൻ്റെ നെറ്റ് റിയാക്ഷൻ മാത്രം പഠിച്ചു വയ്ക്കുക. ഈ ഒരു ഇക്വേഷൻ മാത്രം പഠിച്ചു വയ്ക്കുക. ഇനി ഇത് ബാലൻസ്ഡ് ആവില്ല. ഇവിടെ മാസ് കുറവായിരിക്കും. റിയാക്റ്റൻറ്റിൻ്റെ അവിടെ മാസ് കൂടുതലും പ്രോഡക്റ്റിൻ്റെ മാസ് കുറവും ആയിരിക്കും. ആ ഡിഫറൻസ് ഇൻ മാസ്സാണ് എനർജി ആയിട്ട് റിലീസ്ഡ് ആവുന്നത്. അപ്പോൾ നോക്കൂ, നാല് ഹൈഡ്രജൻ ആറ്റം ഫ്യൂസ് ചെയ്താൽ നമുക്ക് 4 AMU അല്ലേ മാസ്. അതിൽ നിന്ന് 26.7 MeV എനർജി കിട്ടുന്നുണ്ട്. അതേസമയം ഒരു ന്യൂക്ലിയർ ഫിഷൻ എന്ന് പറഞ്ഞാൽ അതിൽ 235 AMU മാസ് ഇൻവോൾവ് ആണ്. യുറേനിയത്തിൻ്റെ മാസ് 235. ആ 235 AMU ൽ നിന്നാണ് 200 MeV എനർജി കിട്ടുന്നത്. ഇത് 4 AMU ൽ നിന്ന് തന്നെ എത്ര കിട്ടുന്നുണ്ട്? 26.7 MeV എനർജി ഉണ്ടാവുന്നുണ്ട്. 4 ഹൈഡ്രജൻ ആറ്റംസ് കമ്പൈൻ ടു ഫോം ഹീലിയം ആറ്റം വിത്ത് ദ റിലീസ് ഓഫ് 26.7 MeV എനർജി. അപ്പോൾ എനർജി റിലീസ് കൂടുതൽ ഏതിലാണ്? ഫ്യൂഷനിൽ തന്നെയാണ്. ഇത് കൺഫ്യൂസ്ഡ് ആവാൻ പാടില്ല. 26.7 MeV ആണ് ഒരു ഫ്യൂഷൻ നടക്കുമ്പോൾ എന്ന് പറഞ്ഞാലും അവിടെ 4 ഹൈഡ്രജൻ ആറ്റമാണ് ഇൻവോൾവ് ആയിട്ടുള്ളത്. അതായത് 4 AMU. 4 AMU ൽ നിന്ന് നമുക്ക് ഇത്രയും എനർജി കിട്ടുന്നുണ്ട്. മറ്റേത് ഒരു ഫിഷൻ പറഞ്ഞാൽ അതിൽ 235 AMU നിന്നാണ് 200 MeV കിട്ടുന്നത്. സോ ദ എനർജി റിലീസ് ഇൻ ഫ്യൂഷൻ ഈസ് മെനി ടൈംസ് ഗ്രേറ്റർ ദാൻ ദാറ്റ് ഇൻ ഫിഷൻ.
ഓക്കേ.